January 1 മുതൽ നമ്മൾ വളരെ അഭിമാനകരമായിട്ടുള്ള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആക്ട് പ്രകാരമുള്ള സ്ഥാപനങ്ങളുടെ രജിസ്ട്രേഷൻ ആരംഭിക്കുകയാണ് എന്ന സന്തോഷ വിവരമാണ് എനിക്ക് നിങ്ങളെയൊക്കെ അറിയിക്കാനുള്ളത്. ഇതിൽ മാനുവലായിട്ടൊന്നും ഉണ്ടാവില്ല, എല്ലാം ഓൺലൈനായിരിക്കും. അപ്പോൾ അതിൻ്റെ സോഫ്റ്റ്വെയർ നമ്മൾ തയ്യാറായി കഴിഞ്ഞു. പക്ഷേ സോഫ്റ്റ്വെയർ ആരംഭിച്ച് കഴിയുമ്പോഴത്തേക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളതുകൊണ്ട് നമ്മൾ പിന്നെ 3 ജില്ലകൾ മാത്രമേ ഇപ്പോൾ ആരംഭിക്കുന്നുള്ളൂ: മലപ്പുറം, തൃശ്ശൂർ, പാലക്കാട്. അപ്പോൾ ഈ ജില്ലയിൽ പിന്നെ നാളെ മുതൽ ആ ജില്ലയിലെ എല്ലാ ആശുപത്രികൾക്കും നമ്മൾ ട്രെയിനിങ് നൽകും, ഇത് എങ്ങനെ എൻ്റർ ചെയ്യണമെന്നുള്ളത്. എന്നാൽ തന്നെ സംശയം ഉണ്ടെങ്കിൽ അത് നമുക്ക് ഓൺലൈനായിട്ട് അല്ല ഈ ഫോണിൽ നമ്മൾ ക്ലാരിഫൈ കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ആ അത് 15 ദിവസം നീണ്ടത്, 15 ദിവസം ഈ 3 ജില്ല മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനുശേഷം 30 ദിവസമാണ് പിന്നെ മറ്റ് സ്ഥാപനങ്ങൾക്ക് നൽകുന്നത്. എന്നുവെച്ചാൽ ഒരു 15 ഫെബ്രുവരി ആകുമ്പോഴത്തേക്ക് കേരളത്തിലെ മുഴുവൻ പാശ്ചാത്യ ആശുപത്രികളുടെ രജിസ്ട്രേഷൻ കഴിയും. അത് കഴിഞ്ഞിട്ട് പിന്നെ ആയുർവേദം, ഹോമിയോപ്പതി ഇങ്ങനെ ഓരോന്നായിട്ട് മുമ്പോട്ട് പോവാണ്. ഒരു മുഴുവൻ പ്രക്രിയ തീരാൻ ഒരു 5 മാസത്തോളം എടുക്കും പ്രൊവിഷണൽ രജിസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി. നമ്മൾ ഈ പ്രൊവിഷണൽ ആപ്ലിക്കേഷന് വേണ്ടി അവർ അപ്ലൈ ചെയ്യുമ്പം തന്നെ 3 കാര്യങ്ങൾ അവർ സ്റ്റേറ്റ്മെൻറ്റ് തരണം: 1, അവിടെയുള്ള എക്യുപ്മെൻറ്റ്സ് എന്തൊക്കെയാണ്; 2, അവിടെയുള്ള സ്റ്റാഫ് എന്താണ്, അവരുടെ ക്വാളിഫിക്കേഷൻ എന്താണ്; 3, അവിടെ നടത്തുന്ന പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, അതിന് ചാർജ് ചെയ്യുന്ന തുക എത്രയാണ്. ഇത് 3 അവർ പ്രഖ്യാപിക്കേണ്ടി വരും. അത് ഓൺലൈൻ അവൈലബിൾ ആയിരിക്കും. അവിടെ ആ അതിൻ്റെ പ്രിൻ്റ് ആ ആശുപത്രിയിൽ അവൈലബിൾ ആയിരിക്കുകയും ചെയ്യും. അധികം വൈകാതെ തന്നെ ഇതിനെ അനലൈസ് ചെയ്തിട്ട് പിന്നെ എന്താണ് പറയുന്നത്, ആളുകൾക്ക് ഇപ്പോൾ ഹോട്ടൽ റേറ്റ് നമുക്ക് അറിയുന്നത് പോലെ വരുന്ന ആപ്പുകൾ നിലവിൽ വരുമെന്നാണ്. ഞങ്ങൾ ചില സ്റ്റാർട്ടപ്പ് കമ്പനികൾ സംസാരിച്ച് കഴിഞ്ഞു, പലരും അതിനകത്ത് വർക്ക് തുടങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ പബ്ലിക്കായിട്ട് ഈ ഡേറ്റ വന്ന് കഴിയുമ്പോഴത്തേക്ക് അത് അനലൈസ് ചെയ്തിട്ട് ഒരു പ്രൊസീജിയറിന് ഒരു പട്ടണത്തിലെ പ്രത്യേക ആശുപത്രികൾ ചാർജ് ചെയ്യുന്ന റേറ്റ് എത്രയെന്ന് ആളുകൾക്ക് പിന്നെ സൗകര്യമായിട്ട് ലഭ്യമാകുന്ന ആപ്പുകളും അധികം വൈകാതെ പുറത്തിറങ്ങുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ.